ಪ್ರಕಾಶಮಾಯ್ ನೀ ತಿಳಿಯು ಮನಸ್ಸಿನು ಶಾಂತಿಯಾಯ್ ದೇಹಿ ತನ್ ಸೌಖ್ಯಮಾಯ್ ಆತ್ಮಾವಿ ಜೀವನಾಯ್ ನೀಯುಣರು ಪ್ರಭಾತಮಾಯ್ ನೀ ವಿರಿಯು ಪ್ರಕಾಶಮಾಯ್ ನೀ ತಿಳಿಯು ಮನಸ್ಸಿನು ಶಾಂತಿಯಾಯ್ ದೇಹಿ ತನ್ ಸೌಖ್ಯಮಾಯ್ ಆತ್ಮಾವಿ ಜೀವನಾಯ್ ಜಗದೀಶ್ವರ ಜೀವೇಶ್ವರ ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ ഷിബുവിനെയും പ്രിയയെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നുകൾ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ.
തിരുകുടുംബത്തിന്റെ കാവൽക്കാരനായ മാറി യോസേപ്പേ, ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമ്മേ, ഇവരുടെ വിവാഹം മംഗളകരമാകാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിനും കാരണക്കാരായ വിശുദ്ധരെ, കാവൽമാലാക്കന്മാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ അമ്മയുടെ ഇവിടെ സമർത്ഥമായ
കുടുംബജീവിതത്തിലെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും പ്രാർത്ഥനാഗ്രഹമായ നല്ലൊരു ജീവിതവും അവർക്ക് എന്തും പ്രദാനം ചെയ്യണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അധ്യായം 19 മുതൽ 26 വരെയുള്ള
ഈശോയെ പരീക്ഷിക്കുവാൻ ഇപ്രകാരം ചോദിച്ചു. ഏതെങ്കിലും കാരണത്താൽ ഒരാൾക്ക് തന്റെ ഭാര്യയെ പ്രതിഷ്ഠിക്കുവാൻ പാടുണ്ട്. അവൾ അവരുടെ അറിവ് ചെയ്തു. ശ്രസ്താവാദിയ പുരുഷന് സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിച്ചു. തന്റെ മിതം പുരുഷന്റെ മാതാപിതാക്കന്മാരവരുടെ ഭാര്യയോട് ചേരുമെന്നും അവരിരുവരും ഒരു ശരീരമായി തീരുമെന്നും അവിടെ അറിവ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. വിഭാഗത്തിന്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. പ്രിയ ഇടവകയിലേക്ക് ത്രികലേശനിലെ പ്രത്യേക സ്വാഗതം ചെയ്യുന്ന ഞാൻ ദർശിപ്പു എൻ്റെ അടുത്ത് വന്നിട്ടായിരുന്നു. വിവാഹത്തെ കുറിച്ച് ദർശിപ്പ് പറഞ്ഞു. അച്ഛൻ എന്ത് ഉപദേശമാണ് തരാനുള്ളത്? ഞാൻ ശിഖുവിനോട് പറഞ്ഞു, ശിഖു നീ നന്നായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞില്ല. ശിഖു പറയായിരുന്നു, അച്ഛൻ ഞാൻ വർഷങ്ങളായിട്ട് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുകയാണ്. അവിടെ ഒരു പ്രശ്നം വരില്ലെന്ന് ഞാൻ ധൈര്യപൂർവ്വം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സാധിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ കഴിയുമ്പോൾ ഒരു നല്ല ധ്യാനം, ദമ്പതികൾക്കുള്ളൊരു ധ്യാനം കൂടി കൂടിയാൽ കുറച്ചും കൂടി ജീവിത കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. എനിക്കിന്ന് രണ്ട് പേരോട് പറയാനുള്ളത്, സുന്ദരമാണ് ജീവിതം. ഞാൻ സാധാരണ പറയാറുണ്ട്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, മാരിഡ് ലൈഫ് ഈസ് വെരി വെരി ബ്യൂട്ടിഫുൾ. ഇന്ന് നിങ്ങളോട് രണ്ട് പേരോടും പറയാനുള്ളത് അതാണ്, ഒത്തിരി സുന്ദരമാണ്, സന്തോഷപ്രദമാണ് വിവാഹ ജീവിതം. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ ഓർക്കേണ്ടത്, ഒന്ന് പരസ്പരം മനസ്സിലാക്കുന്ന രണ്ട് ഹൃദയങ്ങൾ ഒറ്റ ഹൃദയമാകുമ്പോഴാണ്. രണ്ടാമതൊരു കാര്യം, പരസ്പരം അംഗീകരിക്കുക, പ്രോത്സാഹിപ്പിക്കുക, പോരായ്മകളെ കണ്ടില്ലെന്ന് വയ്ക്കുക, നന്മകളെ പ്രോത്സാഹിപ്പിക്കുക. ഈ കഴിഞ്ഞ ഞായറാഴ്ച മനോരമ പത്രത്തിൽ ഒരു നല്ല വാർത്ത ഉണ്ടായിരുന്നു, ചിന്താ വിഷയമായിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും ഇരിക്കുന്നത് വായിച്ചിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ അത് കേൾക്കണം എന്നായിരിക്കും. ആർത്തർ ആർഷ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ നല്ല ടെന്നീസ് കളിക്കാരനാണ്. അദ്ദേഹം നല്ല കളി, നന്നായിട്ട് ടെന്നീസ് കളിക്കുമായിരുന്നു. ഒത്തിരി പരിശീലനം ലഭിച്ച് വളർന്ന് വളർന്ന് അമേരിക്കയിലെ ഏറ്റവും വലിയ ചാമ്പ്യനായിരുന്നു. ഒത്തിരിയേറെ ട്രോഫികൾ വാരിക്കൂടി ഭാര്യയ്ക്കും കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾ ഒത്തിരിയേറെ അദ്ദേഹത്തെ പ്രശംസിക്കുമായിരുന്നു. അതെല്ലാം കണ്ട് അദ്ദേഹം ഇങ്ങനെ വളർന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഹാർട്ടിന് ചെറിയ പ്രോബ്ലം വന്നു. അപ്പോൾ ഒരു ഓപ്പറേഷന് വിധേയമായി. ചേട്ടാ എയ്ഡ്സ് ഒരു പ്രശ്നമല്ല, മന്ത്രാപരമായ പത്രത്തിൽ എഴുതിയിരിക്കുകയാണ്. രോഗങ്ങൾ നമ്മെ കീഴടക്കുകയല്ല, നാം രോഗത്തെ കീഴടക്കുകയാണ്. ജീവിതത്തിൽ ഒന്നിനും ആരെയും കീഴടക്കാൻ സാധിക്കുകയില്ല. മനസ്സിന്റെ ശക്തിയെ പ്രോത്സാഹനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ആ ഭാര്യ പറഞ്ഞു. സ്വതന്ത്രമായി മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ പ്രിയ എന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നു. പ്രിയ മിശിഹായുടെ നിയമം തിരിച്ചപ്പെട്ട നടപടി അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ശിഖുവിനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നു. Thank you.
അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏക മനസ്സായി ജീവിച്ചുകൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്. ഞങ്ങളുടെ ഈ വാഗ്ദാനം പരിശുദ്ധമായ നിമിഷത്തിൽ വിശുദ്ധകരന്റെ സാക്ഷിയാക്കി ദൈവത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ
ആശനിരാശകളായാലും വ്യാധികളാധികളായാലും ആശനിരാശകളായാലും വ്യാധികളാധികളായാലും ആശ്വാസപ്പൂക്കൾ വിരിക്കും ചെടിയായി സഭയിൽ വളരാൻ വാത്സല്യ കൂടാരമുയർത്തിയിടാൻ ദൈവജനമേ ദേവഗണമേ ആമോദമോടാർത്തു പാടൂ ഈശോയിലൊന്നായി ഞങ്ങൾ സ്നേഹത്തിലൊന്നായി ഞങ്ങൾ വരവായി മംഗല്യമാലയുമായി അനുഗ്രഹ പുഷ്പങ്ങൾ ചൊരിയൂ ദൈവജനമേ ദേവഗണമേ ആമോദമോടാർത്തു പാടൂ ഈശോയിലൊന്നായി ഞങ്ങൾ ഒരു സംഗീതം കേൾക്കുന്നൊരു സന്തോഷം കേൾക്കാത്തൊരു സംഗീതം കേൾക്കുന്നൊരു സന്തോഷം What?
ചേർന്നു നിന്നപ്പോൾ ത്തകളെത്തി തത്തും കല്യാണം ഒത്തിരി 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 മുത്തുവിളക്കി ചേർക്കും കല്യാണം മഴയുടെ പവിഴമെടുക്ക നിലയുടെ വളകളൊരുക്ക മഴയുടെ പവിഴമെടുക്ക നിലയുടെ വളകളൊരുക്ക കാവിൽ വയ്ക്കും മണിക്കൈ വിളക്കേ തത്തക 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 തത്തകളെത്തി തത്തും കല്യാണം ഒത്തിരി 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 മുത്തുവിളക്കി ചേർക്കും കല്യാണം
ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു അയ്യാ കണ്ണാടി പുഴയിൽ വിരിയണ കുളിരല പോലെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു അയ്യാ കണ്ണാടി പുഴയിൽ വിരിയണ കുളിരല പോലെ കരിവണ്ടിണ കണ്ണുകളിൽ ഒളിയമ്പുകളെയ്യണതോ തേൻ കുടിക്കണതോ കണ്ടു വിറകൊള്ളണ ചുണ്ടുകളിൽ ഉരിയാടണ തന്ത്രമോ മാരമന്ത്രമോ കേട്ടു ഒയ്യാരം പയ്യാരം തുടികൊട്ടണ ശിങ്കാരം ഓഹോയ് ഹോയ് മനസ്സിന് കുളിരണ പെണ്ണിൻ്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു അയ്യാ കണ്ണാടി പുഴയിൽ വിരിയണ കുളിരല പോലെ Thank you.
കേൾക്കാത്ത സല്ലാപമായി അറിയാതെ ഇഷ്ടമായി അന്നു മുതലൊരു സ്നേഹ ചിത്രമായി മെല്ലെ അരികിൽ ഒതുങ്ങി നിന്നു നീ എന്റെ എല്ലാമായി ഈ മൗനം മറയാക്കി ചെറുകൂട്ടിൽ നമ്മളിരുന്നു ഒരു വാക്കും മറുവാക്കും പറയാതെ കണ്ണു നിറഞ്ഞു ഇന്നോർമയിലുണരും നേരം വിരഹം വിലുമ്പി ഹൃദയം പിടഞ്ഞു നീ തേങ്ങുകയായി കാതിൽ അറിയാതെ ഇഷ്ടമായി അന്നു മുതൽ ഒരു സ്നേഹ ചിത്രമായി മെല്ലെ അരികിലൊതുങ്ങി നിന്നു നീ എന്റെ